ഗുഡ്നസ് ടി വിയുടെ മാലാഖക്കൂട്ടം ഡോട്ട് കോം കൊച്ചുകൂട്ടുകാർക്കുള്ള പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി സ്വർഗത്തിലേക്ക് ഈശോയോടൊത്ത് കളിച്ച് രസക്കാഴ്ചകൾ പകരാൻ എത്തിയിരിക്കുന്നത് സെന്റ് മേരീസ് തേശ്ശേരി പള്ളിയിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആർ യു ഹാപ്പി? യെസ്. സേ ലവ്ലി, ആർ യു ഹാപ്പി? യെസ്. അന്ന് ഈശോയ്ക്ക് നമ്മൾ എത്തിയതായിട്ട് ഈശോയ്ക്ക് ഒരു ഹലോ പറഞ്ഞാലോ? ദേ ഹലോ ജീസസ്. എല്ലാവരും ചെയ്തേ ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഇനി നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പറഞ്ഞാലോ? ഞാൻ ഹലോ ജീസസ് പറയും, അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഹായ് ജീസസ് പറയും. ഞാൻ ഹായ് ജീസസ് പറയും, നിങ്ങൾ എന്ത് പറയും? നോക്കട്ടെ. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹായ്. ഹലോ ജീസസ്. ഹായ്. ഹലോ ജീസസ്. കൊള്ളാം, സൂപ്പറാണേ. അപ്പൊ നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഓക്കെ, ആർ യു ഹാപ്പി? നമ്മൾ തുടങ്ങുവാണ് ഈ സ്വർഗത്തിലെ രസക്കാഴ്ചയിലേക്ക്. മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ ഒന്നൊന്നായിട്ടുള്ള സ്വർഗത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവുകയാണ്. ഈശോയ്ക്ക് സ്തുതി പാടാൻ നമ്മുടെ കഴിവും ശക്തിയൊക്കെ എടുക്കണം. ബൈബിളിലൊരു വാക്ക് എങ്ങനെയാണ് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 43:30 പറഞ്ഞേ. പ്രഭാഷകൻ 43:30 അവിടെ എങ്ങനെയാണ് പറയുന്നത്? എല്ലാ കഴിവ് കൊണ്ടും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എന്ത് കഴിവുണ്ടാ? എല്ലാ കഴിവും. എങ്ങനെ പറയും എല്ലാം എന്നുള്ളത് നീട്ടി പറഞ്ഞേ. എല്ലാ കഴിവുകൊണ്ടും. അപ്പൊ എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് മുഴുവനും ആർക്ക് വേണ്ടി ഉപയോഗിക്കണം? ഉറക്കെ പറ ആർക്ക് വേണ്ടി ഉപയോഗിക്കണം? അപ്പൊ നമ്മുടെ കഴിവൊക്കെ ഈശോയ്ക്ക് എടുത്ത് ഒരു സ്തുതി പാടാൻ പോവാണ്. മാലാഖക്കൂട്ടം ഡോട്ട് കോമിന്റെ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞ മക്കളെ, ഈശോയ്ക്ക് സ്തുതി പാടാം. ഇന്ന് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജുള്ള പാട്ടാ ഇഷ്ടം? മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ, ആ ഇനി മറാഠി വേണോ? ഏ പറഞ്ഞോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയും. ആ ഒരാൾക്ക് മലയാളം വേണം, അവിടെ തമിഴ് വേണം, ആ ഹിന്ദി വേണം. അപ്പം ഞാൻ ഇങ്ങനെ കറക്കി കുത്തി ഈശോട് ചോദിക്കട്ടെ കേട്ടോ. ഹിന്ദി വേണം, മലയാളം വേണം, തമിഴ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈശോ പറഞ്ഞു തമിഴ് പാട്ട് പാടാന്ന് പറഞ്ഞു. തമിഴ് പാട്ട്, തമിഴ് പാട്ട് പാടിയാലോ? ഓക്കെ, തമിഴ് പാട്ട് പാടിയാലോ? അവര് തമിഴ് പാട്ട്. യേശുവിൻ കൂടെ നാനു പോകിരേൻ സാത്താന ഉനക്ക് ടാറ്റ പഠിക്കേ. യേശുവിൻ കൂടെ നാനു പോകിരേൻ സാത്താന ഉനക്ക് ടാറ്റ. യേശുവിൻ കൂടെ നാനു പോകിരേൻ സാത്താന ഉനക്ക് ടാറ്റ പഠിക്കേ. യേശുവിൻ കൂടെ നാനു പോകുദേ സാത്താന ഉനക്ക് ടാറ്റ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ചത് ലൈറ്റ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ചത് ലൈറ്റ. ഇപ്പോഴെന്നെ കേട്ടാ ഞാൻ യേശു പുള്ളയമ്മാ പാടികേ. ഇപ്പോഴെന്നെ കേട്ടാ ഞാൻ യേശു പുള്ളയമ്മാ. പുള്ളൈ, പുള്ളൈങ്കൾ, പുള്ളൈകൾ എന്നൊക്കെ പറഞ്ഞ എന്തർത്ഥം? പുള്ളൈ, ആ മക്കൾ, വെരി ഗുഡ്. നിങ്ങൾക്കറിയാം മക്കൾ. അപ്പൊ യേശുവിന്റെ മക്കളാണ് നമ്മൾ. നമുക്ക് ആരുടെ അടുത്ത്? നമുക്ക് പിശാചിന് നമ്മുടെ അടുത്ത് സ്ഥാനമില്ല. പിശാചിന് അപ്പൊ എന്ത് ചെയ്യണം? ടാറ്റ കൊടുത്തു വിടണം. വേണ്ടേ? പിശാചിന് കൂടെ നിർത്തിയ ശരിയാവോ? അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് കുറെ കാര്യങ്ങൾക്കൊക്കെ ടാറ്റ കൊടുക്കാനുണ്ട് അല്ലേ. എന്തിനൊക്കെയാ നമ്മൾ ടാറ്റ കൊടുക്കാനുള്ളത്? ഗെയിം കളിക്കുന്നത് അല്ലേ. ഓവറായിട്ടൊക്കെ ഗെയിം കളിക്കുക. ചിലർ രാത്രിക്ക് ഇരുന്ന് പപ്പയും മമ്മിയൊക്കെ ഉറങ്ങണ നേരത്തെ എഴുന്നേറ്റ് ഗെയിമൊക്കെ കളിക്കും. അങ്ങനെ ഗെയിം കളിക്കുന്ന വിരുന്നമാരൊക്കെ ഉണ്ട്. അപ്പൊ ടാറ്റ കൊടുക്കണം ഓവറായിട്ട്. പിന്നെ എന്തിനാ ഗെയിം നമ്മൾ ടാറ്റ കൊടുക്കണ്ടേ? പിന്നെ ആ ദേഷ്യപ്പെടുന്ന സ്വഭാവം പൊട്ടിത്തെറിക്കുക. മമ്മിയും പപ്പയും എന്തെങ്കിലും പറഞ്ഞു അപ്പോഴേക്കും ദേഷ്യം വന്നു, പിണങ്ങി പോയി, മിണ്ണാണ്ടിരുന്നു, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല, അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ടാറ്റ കൊടുക്കണം അല്ലേ. പിന്നെ പിന്നെ വേറെ എന്തിനാ ടാറ്റ കൊടുക്കാനുള്ളത്? ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഓവറായിട്ടൊക്കെ ടി വി കാണാം. ചിലർക്ക് സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ബാഗ് ഊരിയിടുക, ചിപ്സ് എടുത്ത് കയ്യിൽ വെക്കുക, ചായ എടുത്ത് വെക്കുക, ടി വിയുടെ മുന്നിലിരിക്കുക. അങ്ങനെ അത് വേണമെങ്കിൽ എത്ര നേരം പോയാലും ഒരു ബോറിംഗ് ഇല്ല. പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബോറാ അല്ലേ. അപ്പം ടി വി എന്തോറും വേണമെങ്കിലും അമിതമായിട്ട്. അപ്പം ആ ടി വി അങ്ങനെയുള്ള ടാറ്റ് കൊടുക്കാം. ഓക്കെ, റെഡി?
എന്നാൽ നമുക്ക് ഈ പാട്ടിന്ന് ആക്ഷനൊക്കെ പഠിച്ച് ടാറ്റ കൊടുക്കാം. റെഡി? യേശുവിൻ കൂടെ നാനും പോകരുതേ സാത്താന ഉനക്ക് ടാറ്റേ. യേശുവിൻ കൂടെ നാനും പോകി സാത്താന ഉനക്ക് ടാറ്റ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ഞത് ലൈറ്റ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ഞത് ലൈറ്റ. ഇപ്പോൾ എന്നെ കേട്ടാൽ ഞാൻ യേശു പുള്ളയമ്മ. ഇപ്പോൾ എന്നെ കേട്ടാൽ ഞാൻ യേശു പുള്ളയമ്മ. യേശുവിന്റെ പുള്ളയാണ്. ആരോടാ പറയണത്? ആരോടാ പറഞ്ഞു? ഉറക്കെ പറ. അപ്പൊ സാത്താൻ വാലും പോക്കി ഓടണം. നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരും. ഗെയിം കളിക്കടാ, ഗെയിം കളിക്കടാ, ചീത്ത പറയടാ, പൊട്ട കൂട്ടുകൂടാ, ഇങ്ങനെയൊക്കെ പറയുമ്പോ പിശാച് ഓടണം. യേശുവിന്റെ പിള്ളയാന്ന് പറയുമ്പോ എന്നാ ചാടി എഴുന്നേറ്റ് നമുക്ക് ഈശോക്ക് സ്തുതി പാടാം. കളിച്ചേ കമാ. ആ അനങ്ങി കൈയടിക്ക്. യേശുവിൻ കൂടെ നാനും പോകരുതേ സാത്താന ഉനക്ക് ടാറ്റേ. യേശുവിൻ കൂടെ നാനും പോകരുതേ സാത്താന ഉനക്ക് ടാറ്റേ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ഞത് ലൈറ്റ. നീ യേശു മുന്നേ ചോട്ട അത് എനക്ക് പുരിഞ്ഞത് ലൈറ്റ. ഇപ്പോൾ എന്നെ കേട്ട ഞാൻ യേശു പുള്ളയമ്മ. ഇപ്പോൾ എന്നെ കേട്ട ഞാൻ യേശു. യേശുവിൻ കൂടെ, യേശുവിൻ കൂടെ സാത്താന ഉനക്ക്. ഇപ്പോൾ എന്നെ കേട്ടാൽ ഞാൻ യേശു പുള്ളയമ്മ. ഇപ്പോൾ എന്നെ കേട്ടാൽ യേശു പുള്ളയമ്മ. ഇരിക്കെ സ്വർഗത്തിലെ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ രസക്കാഴ്ചയാണ് വചനം ഭക്ഷിക്കാം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. പറഞ്ഞേ, വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാൻ റെഡിയാണോ? യെസ്. റെഡിയാണോ? നമ്മൾ പാട്ടൊക്കെ പാടി ഒരുക്കിയത് അതിനു വേണ്ടിയിട്ടാണ്. വചനം നന്നായിട്ട് സ്വീകരിക്കണം, നന്നായിട്ട് ഭക്ഷിക്കണം, അതനുസരിച്ച് വളരണം അല്ലേ. ഈശോ പറഞ്ഞു അല്ലേ, വചനം കേട്ട് ഭവനം പണിയുന്നവൻ പാറപ്പുറത്ത് പണിയുന്ന പോലെയാണ് അല്ലേ. വചനം അനുസരിക്കാതെ കേട്ടത് കേട്ട വഴിക്ക് വിട്ട് ചില ആൾക്കാർ ഇതിലെ കൂടെ കേൾക്കും, പറയൂ ഇതീ കൂടെ വിടും അല്ലേ. മമ്മി ഇതീ കൂടെ പറയും, ഇതീ കൂടെ വിടും. പപ്പ ഇതീ കൂടെ പറയും, നമ്മ ഇതീ കൂടെ വിടും. ഒന്നും മനസ്സിലിരുത്തത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ വചനം കേട്ടത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെഗ്മെന്റ്. അപ്പോ ഈ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ഈ സെഗ്മെന്റിൽ നമ്മള് ടോമി ചേട്ടായാണ് നമുക്ക് വചനം പറയാൻ വരുന്നത്. ടോമി ചേട്ടായിനെ നമ്മൾ പരിചയപ്പെട്ടതാണ്, ഒരുപാട് വർഷമായിട്ട് കൂട്ടുകാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു ചേട്ടായാണ്. ടോമി ചേട്ടായിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്, ഒരു ക്ലാപ്പ് കൊടുക്കുകയാണ്. ക്രോസ് ക്ലാപ്പ്. എന്താണ് ഈ ക്ലാപ്പിന്റെ പേര്? ക്രോസ് ക്ലാപ്പ്. ഓക്കെ, ക്ലാപ്പ് ഇങ്ങനെയാണ്. വൺ ടു ചെയ്തേ. പിന്നൊരു വെടിക്കെട്ട് കൈയടി വരണം കേട്ടോ. കുരിശ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗംഭീര കൈയടി വരണം. റെഡിയാണോ? പ്രാക്ടീസ് ഗോ. വൺ ടു വൺ ടു വൺ ടു വൺ ടു. അപ്പോൾ ടോമി ചേട്ടായിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓൾ സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ് നിന്ന് നല്ല പഞ്ചോട് കൂടിയിട്ട് ഒരു ക്ലോസ് ക്ലാപ്പ് കൊടുക്കാൻ പോണ്. ക്രോസ് ക്ലാപ്പ് ഗോ. വൺ ടു ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോ ഹായ് ജീസസ്. ഹലോ. ഹലോ ജീസസ്. ഹായ് ജീസസ്. സിറ്റ് ഡൗൺ. ഇവിടുന്ന് തമിഴ് പാട്ടൊക്കെ കേട്ടല്ലോ, സാത്താനെ ഉനക്ക് ടാറ്റ എന്നെല്ലാം. ഞാനൊരു തമിഴ് പറയാം, നിങ്ങൾ അതിൻ്റെ മലയാളം പറയണം. ആർ യു റെഡി? ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറയുന്ന തമിഴ് നിങ്ങൾ മലയാളത്തിൽ പറയണം. എത്ര പേർക്ക് തമിഴൊക്കെ എക്സ്പേർട്ടാന്നറിയട്ടെ. കൺതാൻ ഉടലുക്ക് വിളക്ക്, കൺ നിളമായിരുന്നാൽ ഉങ്ങൾ ഉടൽ മുഴുവതും ഒളിപ്പറ്റിരിക്കും.
ആർക്ക് പറയാം ഈ വചനം? വെരി ഗുഡ്, പറഞ്ഞോ. കണ്ണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ഹെൽത്തി ആണെങ്കിൽ ശരീരം ഹെൽത്തി ആയിരിക്കും. ഈശോ നമ്മുടെ കണ്ണിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചേക്കണം. ഈശോ പറഞ്ഞ ഡയലോഗാ, കണ്ണാണ് ഹെൽത്തി ആയിരിക്കേണ്ട ഒരു ഓർഗൻ. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇഫ് യുവർ ഐസ് ആർ ഹെൽത്തി, നിന്റെ ശരീരം മുഴുവൻ ഹെൽത്തി ആയിരിക്കും. കണ്ണ് ശുദ്ധമെങ്കിൽ ശരീരം ശുദ്ധം. മനസ്സിൻ്റെ കണ്ണാടി എന്താ? മുഖം. മുഖത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ എവിടെയാണ് വരിക? കണ്ണിൽ. നിങ്ങൾ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഐബ്രോ, നമ്മുടെ കൺപീലികൾക്ക് മുകളിലുള്ള പുരികം, ഇതെന്തിനു വേണ്ടിയാ? കണ്ണിലേക്ക് പൊടി വന്നാൽ ദൈവം തടയാൻ വെച്ചേക്കണതാ. നിങ്ങൾക്കറിയോ, ഈ കണ്ണിലേക്ക് വീണ്ടും പൊടി വന്നാൽ കൺപീലികൾ കൊണ്ട് വീണ്ടും തടയും. ഇനി അതൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വീണ്ടും പൊടി വന്ന ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സിസ്റ്റമാണ്. ആ കണ്ണ് കഴുകിക്കളയും. ഇൻ കേസ് പെട്ടെന്ന് വരാണെങ്കിൽ കണ്ണ് അടച്ചു കളയും. വണ്ടിയിലൊക്കെ പോകുമ്പോൾ പ്രാണി വരുമ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. സെക്കൻഡ് വേണ്ട. ഈ കണ്ണ് ഏറ്റവും വിലപ്പെട്ട ഒരു ഓർഗനാണ്. അത് ശുദ്ധമായി കൊണ്ടു നടക്കണം. സാത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ അശുദ്ധമാക്കാൻ നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കും. നിങ്ങൾക്കറിയോ ആ സത്യം? ഈ കണ്ണ് നമ്മൾ എന്തോരും നല്ല കാഴ്ചകൾ ഈ ലോകത്ത് കണ്ട് നമ്മുടെ ഈശോയെ മഹത്വപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്ന പടങ്ങളെല്ലാം നല്ല വിശുദ്ധമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെ അലങ്കരിച്ചാൽ ഈ കണ്ണിലൂടെ വരുന്നത് വിശുദ്ധിയുള്ളതായിരിക്കും. ശരീരത്തിൻ്റെ വാതിലാണ്, മെയിൻ എൻട്രൻസ് കണ്ണാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ കണ്ണിനെ നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. എങ്ങനെ കണ്ണിനെ വിശുദ്ധമാക്കാം? കണ്ണിനെ എങ്ങനെ വിശുദ്ധമാക്കാം? കണ്ണിനെ എങ്ങനെ വിശുദ്ധമാക്കാം? നല്ല നല്ല കാഴ്ചകൾ കാണുക, നന്മ നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണിലൂടെ അശുദ്ധി കയറി വന്ന ഏറ്റവും വലിയ വാതിലാണ്. ശരീരത്തിന് ഒത്തിരി വാതിലുണ്ട്, എന്നാലും മെയിൻ എൻട്രൻസ് കണ്ണാണ്. ഈ കണ്ണിലൂടെ നമ്മൾ ഒപ്പിയെടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഈ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോവും, അവിടെ നിന്ന് ആക്ഷനായിട്ട് വരും. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ വൈകല്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ കണ്ണിനെ വിശുദ്ധീകരിക്കണം. ആർ യു റെഡി? യെസ്. ഞാൻ പറയണത് ഒന്ന് ഏറ്റു പറഞ്ഞേ. മത്തായി 6:22. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ആ ജോബിന്റെ പുസ്തകത്തിൽ പറയാം, ഞാൻ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ണുമായിട്ട് എല്ലാവരും ഉടമ്പടി ചെയ്യണം. ചീത്ത ഞാൻ കാണില്ല, കണ്ടാൽ തന്നെ പെട്ടെന്നത് വേണ്ടാന്ന് വയ്ക്കും, നോക്കൂല. കാണാം, പക്ഷെ നോക്കരുത്. ചീത്തയെ നോക്കി എൻ്റർടൈൻ ചെയ്യരുത്, പകരം നന്മയെ കാണുക, ഈശോയെ ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുക. കണ്ണ് ശുദ്ധമെങ്കിൽ ശരീരം മുഴുവൻ ശുദ്ധമായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയാണോ കണ്ണിനെ വിശുദ്ധീകരിക്കാൻ? ആ വചനം രണ്ട് കൈ ഉയർത്തി നമുക്കൊന്ന് പറയാം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് ശുദ്ധമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. Do you believe this? Yes. വിശ്വസിക്കുന്നുണ്ടോ? Yes. അപ്പോ ഇന്നു മുതല് സാത്താനോട് നമുക്ക് ടാറ്റ പറയാം. എൻ്റെ കണ്ണ് ഈശോയുടെയാണ്, ഞാൻ ഈശോയുടെ പൈതലാണ്. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, മത്തായി 6:22 ഏത് വചനാ പറഞ്ഞത് ടോമി ചേട്ടൻ? നമ്മളൊക്കെ കൂട്ടുകാരാണ്, നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴോ ചില സന്ദർഭങ്ങളിലൊക്കെ വെച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം അല്ലേ.
ടോമി ചേട്ടൻ പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയി അല്ലേ, കാണാം പക്ഷെ നോക്കരുത് അല്ലേ. കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. പെട്ടെന്ന് കണ്ടു, നമ്മളെവിടെയെങ്കിലും ഒരാൾ നിൽക്കുന്നത് കൂട്ടുകാരനെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ അവൻ അവിടെ നിൽക്കുന്ന പോലെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. ആ നീ അവിടെ നിൽക്കണ്ടായില്ലടാ, ഞാൻ നിന്നെ നോക്കിയിട്ടാ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയായി ഇല്ലേ. ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുകയാണ്, മൊബൈൽ ഓൺലൈൻ ക്ലാസ് നോക്കുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുകയാണ്, സ്കൂളിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, പെട്ടെന്ന് റീൽസ് പെട്ടെന്ന് വന്നു. ചിലപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതായിരിക്കാം. കണ്ടു അല്ലേ, കണ്ടു എന്ന് വെച്ചാൽ തെറ്റാണോ? കണ്ടു എന്ന് വെച്ചൊരിക്കലും തെറ്റല്ല, കണ്ണിൻ്റെ സ്വഭാവമാണ് കാണുക എന്നുള്ളത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാലോ, നോക്കിക്കഴിഞ്ഞാലോ തെറ്റായി. ഈ കണ്ടപ്പോൾ ഈ കൊള്ളാലോ, പിന്നെ റീൽസ് ഇങ്ങനെ തട്ടിയിട്ട് തട്ടിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തെറ്റായി. സ്വർഗത്തിലെ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവുകയാണ്. ഉഷാറല്ലേ? Yes. Are you ready? Yes. അന്ന് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. കണ്ണിന്റെയും കാതിന്റെയും ഹൃദയത്തിന്റെയും നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ട്. കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി. പറഞ്ഞേ, കണ്ണ് മൂക്ക് നാക്ക്, ഇതിനൊക്കെ വിശുദ്ധിയോടെ കൊണ്ട് നടന്നവരെയാണ് ദൈവം വിശുദ്ധിയിലേക്ക് ഉയർത്തിയത്. അവരെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവാണ് ഇന്ന് ഈ സെഗ്മെന്റിൽ. ആരാണ് വിശുദ്ധരെ കുറിച്ച് പറയാൻ വരുന്നത്? വെരി ഗുഡ്. മോള്, മോന്, ഭീമ, ഇവർക്കൊരു കൈയടി കൊടുത്തേ. നമുക്ക് ഇവരെ പരിചയപ്പെടാം. മോളുടെ പേര് പറഞ്ഞേ. അയോണ റോസ്. ആഘോഷിക്കുന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോനെ കുറിച്ചാണ്. ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ എന്നാണ്. കുട്ടികളുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. 1842 April 2 ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ ചാൾസ് സാവിയോയുടെയും പ്രിജീതായുടെയും മകനായി ജനിച്ചു. ബാല്യം മുതലേ ദൈവസ്നേഹത്തിലും മാതാവിനോടുള്ള പ്രത്യേക ഭക്തിയിലും വളർന്നു വരുന്ന കുട്ടിയാണ് ഡൊമിനിക്. 1848 April 8 ഡൊമിനിക് പ്രഥമ ദിവ്യഗാനം സ്വീകരിച്ചു. നന്നായി പഠിച്ച് ഒരു വിശുദ്ധനും വൈദികനുമാകണമെന്നാണ് അവന്റെ ആഗ്രഹം. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ അധ്യാപകനായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോ. ദൈവം ഈ മാലാകെ 1857 May 6 സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിച്ചു. കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. അങ്ങനെ 1954 June 12 12 PUS മാർപ്പാപ്പ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 15 വയസ്സ് വരെ ജീവിച്ച വിശുദ്ധന്റെ മാതൃക നമുക്ക് പിഞ്ചെല്ലാം. നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മളോടൊരു വചനം പറയുന്നത്, മോന്റെ പേര് പറഞ്ഞേ. ആരോൺ. ആരോൺ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 8 ഓക്കെ. ആരോൺ എന്ന് ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു വചനം പറയാൻ പോകണം, കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഡൊമിനിക് സാവിയോനെ കുറിച്ച് നാം കേട്ടല്ലോ. ഈ കൊച്ചു വിശുദ്ധന്റെ ജീവിതം ആസ്വാദമാക്കി ഞാൻ നിങ്ങളോടൊരു വചനം പറയാം. ജോഷുവ 3:5 നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും. നമുക്കും വിശുദ്ധിയിൽ വളരാനായി പരിശ്രമിക്കാം. താങ്ക് യു. പിന്നെ വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു തന്നു വചനം പങ്കുവെച്ച ഈ രണ്ട് പേർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാമോ? ഈശോയുടെ കൂട്ടുകാരെ, നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഒരു തീം സോങ് ഒന്നും കൂടെ കളിച്ച് നമുക്ക് അടുത്തടുത്ത രസക്കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, ഈശോയുടെ അടുത്ത് കളിക്കാലോ. ആടിപ്പാടി എടേ ഗോ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പുത്തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോയോടൊത്ത്, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പുത്തുള്ളി
ചാടി രസിക്കാനോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാകമാലായി വളരാനോ. വെരി ഗുഡ്, വെരി ഗുഡ്, ഇരിക്കും. സൂപ്പർ, നന്നായിട്ട് ചെയ്തു കേട്ടോ. നമ്മള് ഈ സ്വർഗത്തിലെ നാലാമത്തെ രസക്കാഴ്ചയിലേക്ക് പോകാണ്. താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ് ഫോർ സെഗ്മെന്റ്? അപ്പൊ നമ്മുടെ താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ പോവാണ്. ഈ എപ്പിസോഡിൽ ഈശോയ്ക്ക് വേണ്ടി കഴിവ് കൊടുക്കാൻ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? വെരി ഗുഡ്, മുന്നോട്ട് വരൂ. ഇവർക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. ഗുഡ്, ഇവരെ നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെടാം. മോന്റെ പേര് പറയൂ. നെവിൻ. നെവിൻ എത്ര ക്ലാസ് പഠിക്കുന്നേ? ഏഴിൽ. നെവിൻ, അടുത്ത ആള്? ആരോൺ. ആ, എത്ര പഠിക്കുന്നേ? എട്ടില്. എട്ടില്. അടുത്തത്? ഐസക്. ഐസക് എത്ര ക്ലാസ്സിലാ? ആറില്. മൂന്നുപേരും തകർത്ത് ഈശോയ്ക്ക് കഴിവ് കൊടുത്തോണം കേട്ടോ. ഒരു പിശുക്കും കാണിക്കണ്ട, ഈശോ തന്നതല്ലേ. അപ്പോ നമുക്ക് ഇവരെ ഒബ്സർവ് ചെയ്യാം, അടിപൊളിയായിട്ട് കളിക്കാം. ഓൾ ദി ബെസ്റ്റ്. നന്മയ്ക്കൊരു പേരുണ്ടത് ഈശോ, നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം. നന്മയാം ഈശോയിൽ ചേരാൻ. നന്മയ്ക്കൊരു പേരുണ്ടത് ഈശോ, നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം. നന്മയാം ഈശോയിൽ ചേരാൻ. പൊളിച്ചല്ലേ നമ്മുടെ മിടുക്കന്മാര്, സൂപ്പറായി, അടിപൊളി. അപ്പോ ഇങ്ങനെ താലന്തൊക്കെ കൊടുക്കാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ കൊതി തോന്നണം. ഇന്ന് എല്ലാവരും ഈശോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിമൂഖത കാണിക്കുക. ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ബാക്കി എല്ലാത്തിനും അവർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ മറ്റു കൂട്ടുകാർക്കൊക്കെ തോന്നണം ഞങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ഇതേപോലൊക്കെ ചെയ്യണം. അപ്പോ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ വന്ന എല്ലാവരും അടിപൊളിയായിരുന്നു. നന്നായിട്ട്, നല്ലൊരു വൈബ്, നിങ്ങളിവിടെ സെറ്റാക്കി. ചില്ലായി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ, അടിപൊളിയായി. അപ്പൊ നമുക്ക് ഈശോയ്ക്ക് എല്ലാത്തിനും നന്ദി പറയണ്ടേ? അപ്പൊ ഒന്ന് കൈകൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേൻ. ആ ഈശോയുടെ രൂപം മനസ്സിൽ തെളിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരും. കാരണം ഈശോയെ കാണുന്നത് ആർക്കാ ഇഷ്ടമില്ലാത്തത്? ഈശോ ശരിക്കും റിയൽ ആയിട്ട് ഇപ്പം നിൻ്റെ അടുത്ത് വന്നിരുന്ന എത്ര സന്തോഷം ഉണ്ടാവും. അതേ ഈശോ തന്നെ നിൻ്റെ ഉള്ളിൽ ഇപ്പം ഇരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച എല്ലാവരും, ഈശോയെ, 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 അങ്ങേ കൂടുതൽ സ്നേഹിക്കാൻ, അങ്ങേ കൂടുതൽ സ്നേഹിക്കാൻ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്റെ നന്മയ്ക്ക്, എന്റെ നന്മയ്ക്ക് ആവശ്യമായ, ആവശ്യമായ എല്ലാ കൃപകളും, എല്ലാ കൃപകളും എനിക്ക് തരണമേ, എനിക്ക് തരണമേ. നന്മയല്ലാത്തത് മുഴുവനും, നന്മയല്ലാത്തത് മുഴുവനും മാറ്റിക്കളയാൻ, മാറ്റിക്കളയാൻ
എന്നെ അനുഗ്രഹിക്കണമേ. മാലാഖയെ പോലെ വിശുദ്ധിയിൽ വളരാൻ എന്നെ അനുഗ്രഹിക്കണേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈ എപ്പിസോഡ് ബൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഇരിപ്പുണ്ട്. ആ സർപ്രൈസാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട്. എല്ലാവരും പെറക്കിലേക്കാണ് നോക്കുന്നത്. നോക്കേ, ഈ ബൗളിൽ നിങ്ങളുടെ എല്ലാവരുടെ പേരുണ്ട്. ഓരോ എപ്പിസോഡിലും ഒരു കൊച്ചു മാലാഖനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാറുണ്ട്. ആ മാലാഖനെ നമ്മൾ വിളിക്കുന്ന പേര് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ആരാണതെന്ന് അറിയണം. അതിനുള്ള സമയമാണ്. ഓക്കെ, വാ. ആരാ വരുന്നത്? നീ വായോ. ഈ മിടുക്കം വന്ന് ഒരെണ്ണം എടുക്കും. ഒരെണ്ണം എടുത്തേ. ഓപ്പൺ. ഒന്ന് കൈയടിച്ചേ. ഏഞ്ചൽ റോസ് ഷിബു, ഏഞ്ചൽ റോസ് ഷിബു. ആരാത്? ആ, മുളുവായോ. ഒരു കൈയടി കൊടുത്തേ ഏഞ്ചൽ റോസിന്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് സെലക്ട് ആയത് ഏഞ്ചൽ. കൈയടിക്കാമോ? ഏഞ്ചൽ പോയിട്ട് ചോക്ലേറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കണം, പെട്ടെന്ന് സ്പീഡിൽ. മാലാഖക്കൂട്ടം .com പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് ഞങ്ങൾ തരികയാണ്. ഈ സ്വർഗത്തിൻ്റെ രസക്കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഞങ്ങൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ വരും. വരുന്നതുവരെയും എല്ലാ കൂട്ടുകാരും സുരക്ഷിതരായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. എല്ലാവരും കൂട്ടുകാർക്കും ഒരു ടാറ്റ കൊടുത്തേ. എപ്പിസോഡ് ഞങ്ങൾ ബൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.